രേട്ടാ തിരിച്ചു തള്ളണം അവന്മാരെ. നല്ല ഒന്നാം തരം ചുണക്കുട്ടന്മാര് പിള്ളേരുണ്ട് പാലയില്. ഒരു 40 പേരെ 4 കമാൻഡർ ജീപ്പിൽ ഇറക്കാം. അവന്മാർ വന്ന് മറ്റവന്മാരെ അടിച്ച് നിരപ്പാക്കിട്ടൊക്കെ പോയിക്കോളും. ഇതങ്ങനത്തെ കേസ് നല്ലട ഉദയ, രാഷ്ട്രീയപരമാർ കൈകാര്യം ചെയ്യണം. അതിന് നമുക്ക് ആളുണ്ടെന്നേ. കടുത്തുരുത്തി എം എൽ എ നമ്മുടെ സ്വന്തം ആളാ. നാളെ വേണമെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടെ എം എൽ എ ക്വാർട്ടേഴ്സിൽ പോവാം. എം എൽ എക്ക് ഇതിൽ ഇടപെടുവോ? ഹരിയേട്ടൻ ഒന്നും അറിയണ്ട, ഒക്കെ ഞാനേ ഏറ്റു. നമുക്ക് ചില പരിമിതികളൊക്കെ ഉണ്ട്, അത് നിനക്കറിയില്ല. എന്ത് പരിമിതി? ഹരിയേട്ടന്റെ ഒരു കുഴപ്പം ഇതാ, ഒരു പ്രശ്നം വന്നാ ഹരിയേട്ടൻ അതിന്റെ 4 വശവും അടിത്തട്ടും മേൽത്തട്ടും ഒക്കെ ചെകഞ്ഞ് പരിശോധിച്ച് ചുഴിഞ്ഞ് ചിന്തിച്ചിട്ടേ ഒരു തീരുമാനമെടുക്കും. അപ്പോഴേക്കും പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞു പോകും. ചില കാര്യങ്ങൾക്ക് നമ്മളിതാ ഇങ്ങനെ വിരളഞ്ഞൊടിക്കും പോലെ ഒരു തീരുമാനമെടുക്കണം. നിനക്ക് അങ്ങനെയൊക്കെ പറയാം. ഞാനിപ്പോ ഫേസ് ചെയ്യുന്ന പ്രശ്നത്തിന്റെ സീരിയസ്നെസ് നിനക്ക് അറിഞ്ഞുകൂടാത്തണ്ട. എന്തായാലും നമുക്ക് എം എൽ എ കാണാം നാളെ തന്നെ. എം എൽ എയുടെ സൗകര്യവും സമയമൊക്കെ വിളിച്ചു വെച്ചിട്ട് മതി. നിനക്ക് നാളെ പോണ്ടല്ലോ. രണ്ടു ദിവസം ഞാൻ ഫ്രീ ആ ഹരിയേട്ടാ. അത് നന്നായി. ആ മറ്റവന്മാരെ പേടിച്ചിട്ടാണോ ഹരിയേട്ടൻ നീതമോളെ ചങ്ങനാശ്ശേരിക്ക് പറഞ്ഞുവിട്ടെ? ആ പേടിക്കാതെ പറ്റില്ലല്ലോ. ദീപചേച്ചിയുടെ വീട് സുരക്ഷിതമായ സ്ഥലമാണോ? ആണെന്ന് തന്നെ ഇരിക്കട്ടെ. നീതമോളെ നമുക്ക് എന്നും അവിടെ താമസിപ്പിക്കാൻ പറ്റും. തൽക്കാലം ഈ ബഹളൊക്കെ ഒന്നൊതുങ്ങിയിട്ട് തിരിച്ചു കൊണ്ടുവരാന്ന് വിചാരിച്ച. എന്റെ ഹരിയേട്ട, നമ്മുടെ മക്കൾക്ക് നമ്മുടെ വീട്ടിൽ സുരക്ഷിതത്വം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അവരുടെ മുമ്പിൽ നമുക്ക് എന്താ വില? ഞാൻ ഈ സമയത്ത് ഒന്ന് എന്തായാലും നന്നായി. ഈ പ്രശ്നത്തിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. നീ വിചാരിക്കുന്ന പോലെ ഇത് അത്ര ഈസി അല്ല. എനിക്ക് വിട്ടതാ ഹരിയേട്ടാ, ഞാൻ കൈകാര്യം ചെയ്തോളാം. ഞാൻ നാളെ തന്നെ ചങ്ങനാശ്ശേരിക്ക് പോയി നീതമോളെ കൂട്ടിക്കൊണ്ടുവരാം. അവൾ ഈ വീട്ടിൽ നിൽക്കേണ്ടവളാ. നമ്മൾ കരം കെട്ടി കൈവശം വെച്ച് അനുഭവിക്കുന്ന വീട്ടില് നമുക്ക് താമസിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാലേ അത് എന്തിനു പോക്കണം കേടാ? പിന്നെന്തിനാ നമ്മൾ സർക്കാരിന് നികുതി കൊടുക്കുന്നേ? ചങ്ങനാശ്ശേരിക്ക് നീ എങ്ങനെ പോവും? കാറ് കൊണ്ടുവന്നില്ലല്ലോ നീ. ട്രെയിനല്ലേ ഉള്ള ഇഷ്ടം പോലെ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എന്നെ ബാങ്കിൽ വിട്ടിട്ട് നീ നാളെ രാവിലെ ഈ കാറുമായിട്ട് ദീപച്ചിന്റെ വീട്ടിൽ പോയിക്കോ. ഉച്ച കഴിയുമ്പോൾ നിനക്ക് നീതമോളെ കൂട്ടി തിരിച്ചു വരാലോ. വന്നിട്ട് എന്നെ പിക്ക് ചെയ്താൽ മതി. അത് നല്ല ഐഡിയ. ഓക്കെ ഹരിയേട്ടാ. ആ എന്നാ വാ, ഫുഡ് കഴിച്ചിട്ട് കിടക്കണ്ടേ. മനോരമ മാക്സ് ഫ്രീ ആയിരിക്കുമ്പോൾ ഫ്രീ ആയി കാണാം. ഡൗൺലോഡ് നൗ.